മാത്യു കുഴൽ നാടന് കുരുക്ക് മുറുകയാണ്. ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ തെളിവുകളാണ് പുറത്തു വരുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ കുഴൽനാടൻ സ്വന്തമാക്കിയത് വരുമാനത്തിൻ്റെ 30 ഇരട്ടി സ്വത്താണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കുഴൽനാടൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കുഴൽനാടനും ഭാര്യയ്ക്കും കൂടി ആകെ വരുമാനമായി കാണിച്ചിരിക്കുന്നത് 95,86,000 രൂപയാണ്. എന്നാൽ ഭൂമിയും ഓഹരിയിലുമായി സമ്പാദിച്ച ആകെ സ്വത്ത് 35 കോടിയാണ്. സ്ഥാപനങ്ങളിൽ നിന്നുള്ള വരുമാനത്തിലൂടെയും ബാങ്ക് വായ്പയിലൂടെയുമാണ് സ്വത്ത് സ്വന്തമാക്കിയതെന്നാണ് കുഴൽനാടൻ പറയുന്നത്. സത്യവാങ്മൂല പ്രകാരം ഇത് വസ്തുതാവിരുദ്ധമാണ്. 2016 മുതൽ 2021 വരെ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വരുമാനം 65,28,000 രൂപയാണ്. ഭാര്യയുടെ 30,58,000 രൂപയും ആകെ 95,86,000 രൂപയാണ്. പാരമ്പര്യ സ്വത്ത് 4.5 കോടി, എല്ലാം കൂടി 5 കോടിക്കടുത്ത്. യൂണിയൻ ബാങ്കിൽ MLA യുടെയും ഭാര്യയുടെയും പേരിൽ 1,670,000 വീതമുള്ള 2 വായ്പകളുണ്ട്. ഇതിൽ ചിന്നക്കനാലിൽ ഭൂമി വാങ്ങാനെടുത്തതാണെന്നാണ് അവകാശപ്പെട്ടത്. എന്നാലും 30.5 കോടിയുടെ സ്വത്ത് എങ്ങനെ വാരിക്കൂട്ടിയെന്ന് പറയുന്നില്ല. കുഴൽനാടൻ്റെ നികുതി വെട്ടിപ്പും അനധികൃത സ്വത്ത് സമ്പാദനവും സമഗ്രമായി അന്വേഷിക്കണമെന്ന് CPM ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുഴൽനാടൻ്റെ ഈ സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് CPM ആവശ്യപ്പെട്ടപ്പോൾ ചില കോൺഗ്രസ് നേതാക്കൾ, അതായത് കുഴൽനാടൻ്റെ കൂടെ നിൽക്കുന്നവർ, രാഷ്ട്രീയ വിരോധം കൊണ്ട് പറയുന്നതാണെന്നാണ് ആരോപിക്കുന്നത്. കാരണം നിയമസഭയ്ക്കകത്തും പുറത്തും ലോകത്തെല്ലാവരെയും വിമർശിക്കുന്ന ആളാണ് കുഴൽനാടൻ. അദ്ദേഹത്തെ CPM വേട്ടയാടുകയാണത്രേ. യഥാർത്ഥത്തിൽ കുഴൽനാടൻ്റെ ഈ സ്വത്ത് സമ്പാദനം കൃത്യമായ വിവരങ്ങൾ പുറത്തു പറയുന്നത് കൂടെയുള്ളവർ തന്നെയാണ്. പണ്ടൊരു CBI ഉദ്യോഗസ്ഥൻ പറഞ്ഞു തോർക്കുന്നു, കൂടെ നിൽക്കുന്ന വിശ്വസ്തരെന്ന് നമുക്ക് തോന്നുന്ന ആൾ തന്നെയാണ് നമ്മളെക്കുറിച്ച് കൃത്യമായ വിവരം ചോർത്തി കൊടുക്കുന്നതെന്ന്. അത് സത്യമാണ്. ഓരോ സംഭവങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. കുഴൽനാടൻ്റെ കേസ് വളരെ വ്യക്തമാണ്. തെളിവുകളാണ് സാക്ഷി. ചുരുക്കത്തിൽ, കുഴൽനാടൻ കുഴലിൽ കയറുമെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ കുഴലിൽ കയറ്റും.